ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നൈറ്റ് ഓഫ് റോഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ടുള്ള നെക്സോൺ ഇവി ആണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കാരണം, ഈ റോക്കറ്റ് പോലെ കുതിച്ചു വരുന്ന എണ്ണയുടെ വിലവർദ്ധന കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലഭ്യതക്കുറവ് കാരണമൊക്കെ ഇനി വാഹന മേഖലയിലെ ഭാവി എന്ന് പറയുന്നത് എപ്പോഴും ഇലക്ട്രിക് വെഹിക്കിൾസ് തന്നെയാണ്. ഈ നെക്സോൺ ഇവി പോലുള്ള ഇത്തരം ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ നെക്സോൺ ഇവി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ പേര് നമ്മളോട് അവരുടെ കൺസേൺസൊക്കെ അല്ലെങ്കിൽ കുറേ ഡൗട്ടൊക്കെ ചോദിക്കണ്ടായി. ഇതൊരു മഴക്കാലത്തൊക്കെ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണോ, അല്ലെങ്കിൽ ഇതിപ്പോൾ കയറ്റമൊക്കെ കയറുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ഇക്കണോമിക്കൽ ആവുമോ. അപ്പോൾ നിങ്ങളുടെ അത്തരം സംശയങ്ങളുടെ ഒരു ആൻസർ കൂടിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. സോ വിത്തൗട്ട് എനി ഫെർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 2020 BS6 അപ്ഡേറ്റിൽ വന്നിട്ടുള്ള പുതിയ നെക്സോൺ ഫേസ് ലിഫ്റ്റ് തന്നെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതിപ്പോൾ ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇതൊരു ഇവി ആണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ പഴയ നെക്സോണിൻ്റെ ഡിസൈനിൻ്റെ വലിയൊരു ഫാനല്ല ഞാൻ, കാരണം ആ ഒരു വലിയ ഹെഡ്ലൈറ്റും ആ ഒരു ബമ്പറും ഒന്നും സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയൊരു BS6 പുതിയ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ശരിക്കും വണ്ടിയുടെ ഡിസൈൻ ആകെ മാറിയിരിക്കുകയാണ്. ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു റേഞ്ച് റോവർ ഇവോക്കിനൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഡിസൈനാണ് ഇതിന് വന്നിട്ടുള്ളത്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് വരുന്നുണ്ട്, ട്രൈ ആരോ ഡിസൈനിലുള്ള LED DRL വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നത്. പുതിയ പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഫ്രണ്ട് ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് ഫോഗ് ലാമ്പ്, അത് തന്നെയാണ് കോർണറിംഗ് ലാമ്പായിട്ടും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു പുതിയ ഡിസൈൻ ഭയങ്കര അപ്പീലിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഈ നെക്സോൺ ഇവിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലിൽ ഒരു ഇവി എന്നുള്ള ബ്ലൂ കളറിൽ ഒരു ഇവി എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഗ്രില്ലിന് താഴെയായിട്ട് അതൊരു ഇവി ആണെന്ന് കാണിക്കാനുള്ള ഒരു ബ്ലൂ കളർ സ്ട്രിപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഫോഗ് ലാമ്പിൻ്റെ സൈഡിലായിട്ടും ഇതുപോലെ ഒരു ബ്ലൂ സ്ട്രിപ്പ് കാണാൻ സാധിക്കും. മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ എയർ ഡാമിലായിട്ട് ട്രൈ ആരോ ഡിസൈനിൽ ഒരു എലമെൻറ്റ് വന്നിട്ടുണ്ട്. അതിനും ഒരു ബ്ലൂ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഇവി ആണ് തിരിച്ചറിയാൻ സാധിക്കുന്ന മാറ്റങ്ങൾ. ഈ വണ്ടിയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ വിൻഡോ ലൈനിലും ഒരു ബ്ലൂ സ്ട്രിപ്പ് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു റെഗുലർ നെക്സോണിന് ഈ ഒരു പോർഷന് ഒരു വൈറ്റ് കളറിലാണ്. അപ്പോൾ ഇതൊരു ഇവി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷന് ഒരു ബ്ലൂ ഫിനിഷാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിൽ റിയർ വ്യൂ മിററിന് താഴെയായിട്ട് ഒരു ഇവി എന്നുള്ള ബാഡ്ജിങ് കാണാൻ സാധിക്കും. പിന്നെ അതൊരു 16-inch വീൽസിലാണ് ഈ വണ്ടി വന്നേക്കുന്നത്. പിന്നെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വേറൊരു ഡിഫറൻസ് എന്താ പറയാനുള്ളത് വെച്ചാൽ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാലോ അതിന് ഇവിസിനൊക്കെ ബാറ്ററി പാക്ക് ഫ്ലോറിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഒരു 5mm ഡിഫറൻസ് ഈ വണ്ടിക്ക് ഉണ്ട്. വണ്ടിയുടെ പിറകിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ കണ്ട പോലെ തന്നെ ആ ഒരു ബ്ലൂ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂ സ്ട്രിപ്പ് ഇതിൻ്റെ ബാക്ക് സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ റെഗുലർ നെക്സോണിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് കളറിലാണ് വരുന്നതെങ്കിൽ ആ പോർഷനാണ് ഇവിടെ ഒരു ഇവിയിൽ ബ്ലൂ ഫിനിഷിൽ വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ BS6 അപ്ഡേറ്റിൽ വന്നിട്ടുള്ള അതേ ഒരു പുതിയ ഡിസൈനിലുള്ള ടെയിൽ ലാമ്പ് തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇവി എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ബൂട്ടിൽ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിപ്ട്രോൺ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. സിപ്ട്രോൺ എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ടെക്നോളജിയിലാണ് ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് ഈ ഒരു സിപ്ട്രോൺ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ താഴെ വരികയാണെങ്കിൽ നമുക്ക് ബമ്പറിലും ഈ ഒരു ചെറിയ ബ്ലൂ ഫിനിഷിങ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വണ്ടിയുടെ ബൂട്ട് നോക്കുകയാണെങ്കിൽ 350 liter ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ റെഗുലർ നെക്സോണായിട്ട് യാതൊരു കോംപ്രമൈസും ബൂട്ട് സ്പേസിൽ ഇതിൽ വന്നിട്ടില്ല. ഈ ഒരു ബാഗിലാണ് നമ്മുടെ വണ്ടിയുടെ ചാർജ് ചെയ്യാനുള്ള ഇതിൻ്റെ എക്യുപ്മെൻറ്റ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ വണ്ടിയുടെ ചാർജിങ്ങിനെ പറ്റി നമ്മൾ വിശദമായിട്ട് വീഡിയോയുടെ അവസാനത്തിലേക്ക് നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ അതിനടിയിൽ സ്പെയർ വീലും കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് മാനുവൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. കൂടാതെ ഇതൊരു ഇവി ആയതുകൊണ്ട് തന്നെ ഈ സീറ്റ്സിലൊക്കെ ഒരു ബ്ലൂ സ്റ്റിച്ചിങ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഇവിയിൽ മാത്രം വരുന്ന പ്രത്യേകതയാണ്. പിന്നെ ഒരു ബെയ്ജ് കളറിലുള്ള ഒരു പ്രീമിയം ലെതർ അപ്പോൾസ്റ്ററിയിലാണ് ഈ ഇവിയിലെ സീറ്റ് വരുന്നത്. പിന്നെ അതിനകത്ത് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതിനകത്ത് ഓഡിയോ കൺട്രോൾസിൻ്റെ സ്വിച്ചസൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾട്രോസിലൊക്കെ കണ്ടിട്ടുള്ള അതേപോലത്തെ ഒരു പാർട്ട് ഡിജിറ്റൽ ആൻഡ് പാർട്ട് അനലോഗ് കോമ്പിനേഷനിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു TFT ഡിസ്പ്ലേ ആണ് ഈ ഒരു ഇവിനെ സംബന്ധിച്ച എല്ലാ ഇൻഫർമേഷനും നമുക്ക് തരുന്നത്. അതായത് ബാറ്ററിയുടെ ചാർജ്, നമ്മളെ റേഞ്ച്, അങ്ങനത്തെ വണ്ടിയുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും
ഈ ഒരു ടി എഫ് ടി ഡിസ്പ്ലേയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വണ്ടിയുടെ സെൻട്രൽ കൺസോളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയുടെ ഡാഷ് ബോർഡിലേക്ക് നോക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ഇ വി ആയതുകൊണ്ട് തന്നെ പുറത്ത് നമ്മൾ കണ്ട പോലത്തെ ബ്ലൂ ഇൻസേർട്സ് ഇതിൻ്റെ ഡാഷ് ബോർഡിൽ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ചുറ്റിലായിട്ട് ഒരു ബ്ലൂ ഇൻസേർട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ എ സി വെൻസിൻ്റെ സൈഡിലായിട്ടും ബ്ലൂ ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട്. റെഗുലർ നെക്സോണിൽ കണ്ടിട്ടുള്ള അതേപോലത്തെ ഒരു 7-inch ടി എഫ് ടി ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ഇതിനകത്തും വരുന്നത്. കൂടാതെ അതിനകത്ത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ എല്ലാ ഫംഗ്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ക്ലൈമറ്റ്രോണിക് എസിയുടെ സ്വിച്ചസ് കാണാം, 12-volt ചാർജറും ഒരു ഓക്സ്പോർട്ടിന്റെ പോയിന്റും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഇതിലൊരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ട്രെയർ നമുക്ക് കാണാൻ സാധിക്കും. ഇത് എന്ന് പറഞ്ഞാൽ റെഗുലർ നെക്സോണിൽ ഇവിടെയാണ് ശരിക്കും വണ്ടിയുടെ ഗിയർ ലിവർ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിളിൽ ഒരു ഗിയർ ബോക്സും ഒരു ഗിയർ ലിവർ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. പിന്നെ അതിന് പിറകിലായിട്ട് നമുക്ക് ഒരു റോട്ടറി നോബ് കാണാൻ സാധിക്കും. ഇതാണ് ശരിക്കും ഇതിന്റെ ഡ്രൈവ് സെലക്ടർ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഗിയർ സെലക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നതും ഈ ഒരു റോട്ടറി നോബ് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാം, ഇപ്പോൾ 4 ഓപ്ഷൻ ആണുള്ളത്: റിവേഴ്സ്, ന്യൂട്രല്, ഡ്രൈവ്, പിന്നെ സ്പോട്ട്. ഇത്രയും ഓപ്ഷനാണ് ഈ റോട്ടറി നോവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പുറകിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വലിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ വലിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് കഴിഞ്ഞാൽ അതിനടിയിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. പിന്നെ ഇതൊരു ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ഫോളോ മീ ലാംപ്സ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. കൂടാതെ ഇതിനകത്തൊരു സൺ റൂഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ റെഗുലർ നെക്സോണുമായിട്ട് സ്പേസിൽ യാതൊരുവിധ കോംപ്രമൈസും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചില ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ കാണാൻ സാധിക്കും, അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടിയുടെ ബാറ്ററി പാക്ക് വണ്ടിയുടെ ഫ്ലോറിലാണ് പ്ലേസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത് വണ്ടിയുടെ ഫ്ലോർ സ്പേസ് കുറച്ച് കൺസ്യൂം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇപ്പോൾ നമ്മൾ റെഗുലർ നെക്സോണിൽ വരുന്ന അതേ സ്പേസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു ന്യൂ റൂമും നല്ലൊരു ഹെഡ് റൂമും ഇതിനകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ 3 പേർക്ക് കംഫർട്ടബിൾ ായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല സീറ്റ്സ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഒരു ആംറസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, റിയർ എ സി വെൻസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ ബാക്ക് റോയില് ഇതിനൊരു മാറ്റം വന്നേക്കെന്ന് പറഞ്ഞാൽ 12-volt ചാർജർ റെഗുലർ സ്പോട്ട് എന്ന് മാറി നമ്മുടെ ബാക്ക് സീറ്റിന്റെ ബാക്ക് റെസ്റ്റിന്റെ സൈഡിൽ ടോപ്പിലായിട്ടാണ് ഇതിന്റെ 12-volt ചാർജർ കൊടുത്തേക്കുന്നത്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വണ്ടിയുടെ ഡ്രൈവിലേക്ക് നമുക്ക് കടക്കാം. കൂടുതൽ കാര്യങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കാം. ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക് പെഡൽ ചവിട്ടി ഇഗ്നീഷൻ സ്വിച്ച് അമർത്തി. അപ്പം ഇപ്പോൾ ആക്ച്വലി വണ്ടി ഓണാണ്. ശരിക്കും നമ്മൾ ആ ഡിസ്പ്ലേയിൽ റെഡി എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നതല്ലാതെ വേറെ ഒരു മാറ്റവും വണ്ടി ഓണാക്കിയാൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ശരിക്കും കുറച്ച് നമ്മൾ കെയർഫുൾ ആയിരിക്കണം, കാരണം വണ്ടി ഓണായത് നമ്മൾ അറിയില്ല. അത്രയും സൈലൻ്റ് ആണ്, യാതൊരുവിധ വൈബ്രേഷനോ യാതൊരുവിധ നോയ്സോ അങ്ങനെ യാതൊരു തരം ഫീഡ്ബാക്കും വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ ഇതിനെ ഈ മോണിറ്ററിൽ ടി എഫ് ടി മോണിറ്ററിൽ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ. കാരണം വണ്ടി ഓണാണോ ഓഫാണോ എന്നുള്ളത് നമുക്കതിൽ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾ ഈ റോട്ടറി നോവ് തിരിച്ച് വണ്ടി ഡ്രൈവിലേക്ക് ഇട്ട് നമുക്ക് വണ്ടി ഒന്ന് ചെറുതായിട്ട് എടുത്ത് നോക്കാം. ഇപ്പോൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഉള്ളൊരു ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി സൂപ്പർ സൈലൻറ്റും സൂപ്പർ റിഫൈൻഡുമാണ്. ശരിക്കും റിഫൈൻഡ് എന്നല്ല പറയേണ്ടത്, കാരണം നമ്മളൊരു ഇതുവരെ ഓടിച്ചിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനോ ഒരു ഡീസൽ എഞ്ചിനോ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് അല്ല. കാരണം വണ്ടി ഓടുന്ന യാതൊരുവിധ വൈബ്രേഷനോ അല്ല യാതൊരുവിധ നോയ്സോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ത്രോട്ടിൽ നമ്മൾ കാല് കൊടുക്കുന്ന അറ്റ് ദ വെരി നെക്സ്റ്റ് മൊമെന്റ് തന്നെ വീലിലേക്ക് പവർ എത്താണ്. നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി യാതൊരുവിധ ലാഗും ഇല്ലാതെ, നമുക്കറിയാം ഇതിനകത്തൊരു ട്രാൻസ്മിഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ പെഡലിൽ കാല് കൊടുക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പവർ വീലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയം തന്നെ വണ്ടി കുതിച്ച് പായുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചു, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ വളരെ മെല്ലെ പോകുന്ന കയറ്റമൊന്നും വലിയാത്ത ഒരു വണ്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും നമ്മൾക്കൊക്കെ ഉണ്ടാവുക. പക്ഷേ ആ ഒരു കൺസെപ്റ്റുകളൊക്കെ പൊളിച്ച് എഴുതിക്കൊണ്ടാണ് ഈ നെക്സോൺ ഇ വി വന്നിരിക്കുന്നത്. കാരണം ഇതിന് പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആവശ്യത്തിൽ അധികമാണ്, അത്രയും പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഈ വണ്ടിയുടെ ഇലക്ട്രിക് മോട്ടർ 129 BHP പവറും 245 Nm ടോർക്കും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷൻ ആയിട്ടാണ് മേറ്റ് ചെയ്തേക്കുന്നത്. ഇനി വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്, അതായത് ഏതൊരു ഇലക്ട്രിക് വെഹിക്കിളിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 30.2 kW ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ വന്നേക്കുന്നത്. 1.6 lakh km അല്ലെങ്കിൽ 8 വർഷമാണ് ഈ ബാറ്ററി പാക്കിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത്. നേരത്തെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ആൻസറാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബാറ്ററി പാക്കിൻ്റെ ലൈഫിനെ
പറ്റി നമുക്ക് യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കൂടാതെ തന്നെ ഇതിന് IP68 റേറ്റിംഗും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബാറ്ററിയിൽ കുറച്ച് വെള്ളത്തിൽ താവുക അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലൂടെ പോകേണ്ട ഒരു അവസരം വരുമ്പോൾ ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു വിധ ടെൻഷൻ്റെ ആവശ്യമില്ല. കൂടാതെ തന്നെ ടാറ്റ അവരുടെ കൺട്രോൾ ടെസ്റ്റ് ഫെസിലിറ്റിയിൽ വെച്ചിട്ട് ഇപ്പോൾ ഈ വാട്ടർ റൈഡിംഗ് ടെസ്റ്റ് നടത്തുന്ന വീഡിയോസ് നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം ഒരു വെള്ളക്കെട്ടിലൂടെ തന്നെ അവരത് ഓടിച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് യാതൊരു കുഴപ്പവും പറ്റാതെ വണ്ടി കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയൊരു കൺസേൺ തന്നെയാണ് ഇത്. കാരണം നമ്മൾ കേരളത്തിലൊക്കെ ആകുമ്പോൾ മൺസൂൺ കാലത്ത് നമ്മളെ റോഡുകളെല്ലാം തോടുകളായി മാറുന്ന ഒരു സിറ്റുവേഷനാണല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിലും ഈ ഒരു വണ്ടിക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ടാറ്റ അതിലൂടെ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാം അറിയാം, അപ്പോൾ ന്യൂ ജനറേഷൻ EVസിലൊക്കെ ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്തേക്കുന്നത് വണ്ടിയുടെ ഫ്ലോറിലായിരിക്കും. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാരണം വണ്ടിക്ക് ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര ഹൈ സ്പീഡ്സിലായാലും എത്ര ഹാർഡ് കോർണേഴ്സിലായാലും നല്ലൊരു സ്റ്റെബിലിറ്റി വണ്ടി തരുന്നുണ്ട്. കൂടാതെ ഇത് ബോഡി റോൾ കുറയ്ക്കാനും നല്ല അളവിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഗുലർ നെക്സോണിനെ പോലെ തന്നെ നല്ലൊരു റൈഡ് ക്വാളിറ്റിയാണ് ഇത് തരുന്നത്. ഇപ്പം നമ്മുടെ വണ്ടിക്ക് വെയിറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് സസ്പെൻഷൻ കുറച്ചൊന്ന് ഹാർഡാണ്. എന്നാൽ കൂടെയും വളരെ നല്ലൊരു റൈഡ് ക്വാളിറ്റിയാണ്. അത്യാവശ്യം മോശം റോഡുകളിലൂടെയൊക്കെ പോകുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള റൈഡ് ക്വാളിറ്റി ഈ വണ്ടി നൽകുന്നുണ്ട്. അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. വണ്ടിയുടെ സ്പീഡ് ഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലിലെ ടെൻഷൻ അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്ന ടൈപ്പ് ഒരു സ്റ്റിയറിംഗ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ലോ സ്പീഡ്സിൽ വളരെ ലൈറ്റും വണ്ടിയുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കുറച്ച് വെയിറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കോൺഫിഡൻസ് ആണ് ഈ സ്റ്റിയറിംഗ് വീൽ തരുന്നത്. ഇനി കുറച്ചും കൂടെ പെർഫോമൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വണ്ടിയിൽ ഒരു സ്പോർട്സ് മോഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടി ഈ റോട്ടറി നോബ് ഡ്രൈവ് എന്ന് വലത്തോട് തിരിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് മോഡിലേക്ക് മാറും. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു TFT ഡിസ്പ്ലേയിൽ വണ്ടി സ്പോർട്സ് മോഡിലേക്ക് മാറിയതായിട്ടുള്ള ഒരു റെഡ് കളറിലെ ഒരു ഇൻഡിക്കേഷനും വരും. ഇനി നമുക്കൊന്ന് വണ്ടി ഓടിച്ചു നോക്കാം സ്പോർട്സ് മോഡിൽ എങ്ങനെയാണ്. നമ്മൾ പെഡൽ കൊടുക്കുമ്പോൾ തന്നെ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പവർ ഡെലിവറിയാണ് കിട്ടുന്നത്. ഒരു ഇൻസെയിൻ പവർ തന്നെയാണ് ഈ ഒരു സ്പോർട്സ് മോഡിൽ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇതിനകത്തുനിന്ന്. ഇത്ര ഒരു പവർ ഈ എഞ്ചിന് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് മോട്ടറിന് ഉണ്ടാവുന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. 9.9 seconds ആണ് ഇത് 0 to 100 എത്താൻ വേണ്ടി എടുക്കുന്നത്. അതായത് sub-4 meter SUVs ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ടുള്ള വണ്ടി ഈ നെക്സോൺ EV തന്നെയാണ്. ഒരു ഫുൾ ചാർജിൽ ARAI ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് 312 kilometers ആണ്. ശരിക്കും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അത്രയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു 300 റേഞ്ചിൽ കിട്ടുമായിരിക്കും. കൂടാതെ നമ്മളിപ്പോൾ എപ്പോഴും സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ ആ റേഞ്ച് പിന്നെയും താഴാനാണ് സാധ്യത ഉള്ളത്. ഇങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് കിലോമീറ്ററിന് ഒരു രൂപ അല്ലെങ്കിൽ 2 rupees റേഞ്ച് വരുള്ളൂ. എന്നാൽ കൂടെ നമ്മളിപ്പോൾ കറന്റ്ലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പെട്രോൾ ഡീസൽ വേരിയന്റിനേക്കാളും എന്തുകൊണ്ടും ഇക്കണോമിക്കൽ ആവുക ഈ ഒരു EV തന്നെയായിരിക്കും. പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറ എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിലും ഈ ഒരു ടെക്നോളജി അവൈലബിൾ ആണ്. അപ്പോൾ ഈ നെക്സോൺ EVയിലും ടാറ്റ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിനെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് തിരിച്ച് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. ഇത്തരത്തിലും നമുക്ക് ബാറ്ററിയുടെ ചാർജിങ് പോസിബിൾ ആണ്. അപ്പോൾ ഇതിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇത്ര ഇലക്ട്രിക് വെഹിക്കിൾസിന് സിറ്റിയിലായിരിക്കും കൂടുതൽ മൈലേജ് അല്ലെങ്കിൽ കൂടുതൽ റേഞ്ച് കിട്ടുന്നത് ഹൈവേ റൈഡിനേക്കാളും. ഇപ്പോൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിൽ നമുക്കറിയാം സിറ്റി ഡ്രൈവിൽ മൈലേജ് കുറവും ഹൈവേ ക്രൂസിങ്ങിൽ മൈലേജ് കൂടുതലായിരിക്കും. പക്ഷേ അതിനെ നേരെ തിരിച്ചുള്ള ഒരു സെനാരിയോ ആണ് ഇലക്ട്രിക് വെഹിക്കിൾസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഹാരിയറിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഇത് സോളിഡ് ബിൽറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ അതിനകത്ത് പറഞ്ഞു ഞാൻ എൻകാപ്പിൻ്റെ ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ നെക്സോൺ 5-star റേറ്റിംഗ് ആണ് കിട്ടിയേക്കുന്നത്. പിന്നെ എന്ന് പറയാനുള്ളത് ഇതിനകത്ത് ഡുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, ABS CVD വരുന്നുണ്ട്, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ ഹിൽ ഡിസെൻഡ് ആൻഡ് ഹിൽ അസെൻഡ് കൺട്രോൾസ് വരുന്നുണ്ട്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഇതിനകത്ത് അവൈലബിൾ അല്ല. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നെക്സോൺ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി വണ്ടിയുടെ ചാർജിങ്ങിനെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കറന്റ്ലി 2 options ആണ് ഉള്ളത്. ഒന്ന് ഒരു AC ഹോം ചാർജിങ് സെറ്റപ്പും പിന്നെ ഒരു DC ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പും ആണ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത്തരം DC ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് കേരളത്തിൽ പോപ്പുലാരിറ്റി പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ കറന്റ്ലി ഉള്ള ഓപ്ഷൻ നമുക്ക് AC ഹോം ചാർജിങ് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ ഒരു സെറ്റപ്പ് നെക്സോണിന് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചാർജിങ് സെറ്റപ്പ് അപ്പോൾ നമ്മൾ EV എടുക്കുന്ന ഒരു കസ്റ്റമേഴ്സിന്
ടാറ്റ വീട്ടിൽ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇതേപോലെ ഈ പ്ലഗ് നമ്മൾ ഇതിനകത്ത് എ സി അഡാപ്റ്ററിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ അതിന്റെ മറ്റേ എൻഡ് നമ്മൾ റെഗുലർ ആയിട്ടുള്ള വണ്ടിയിൽ നമ്മൾ ഫ്യൂൽ ഫില്ല് ചെയ്യുന്ന അതേ പോർട്ട് തന്നെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഇതിങ്ങനെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. റെഗുലർ ആയിട്ടുള്ള ഹോം എ സി സെറ്റപ്പിൽ 0 to 100% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 8 to 10 hours ആണ് എടുക്കുന്നത്. കൂടാതെ ഏകദേശം ഒരു 300 rupees ഇതിന് കോസ്റ്റ് കണക്കാക്കുന്നത്. ഡി സി ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 0 to 100 വിത്തിൻ ഒരു 2 hours കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ഏകദേശം ഒരു 500 rupees കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ചാർജ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ ടി എഫ് ടി മോണിറ്ററിൽ നമുക്ക് ഇനി എത്ര വണ്ടി ചാർജായി, ഇനി എത്ര സമയം കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവും തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവാൻ സാധിക്കുന്നതാണ്. ഇനി വണ്ടിയുടെ സർവീസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റെഗുലർ പെട്രോൾ നെക്സോണിന്റെ അതേ സർവീസ് ഇന്റർവെൽസ് ആണ് ഇതിനും വരുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ വർഷത്തിൽ 3 free services ആണ് വരുന്നത്. സാധാരണ നമ്മൾ ഇപ്പോൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയൊക്കെ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാലും കുറേ ചാർജസ് നമുക്ക് ഓയിൽ ചേഞ്ചിൻ്റെയോ അല്ലാതായിട്ടുള്ള കൺസ്യൂമബിൾസിൻ്റെ ഒക്കെ ചാർജസ് നമുക്ക് വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 services കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത് എക്സി പ്ലസ് ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ 1765000 rupees ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. 3 variants ആണ് നെക്സോൺ ഇ വിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 1500000 മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നെക്സോൺ ഇ വിക്ക് വേണ്ടി ടാറ്റ സെഡ് കണക്ട് എന്നുള്ള പേരിൽ ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആൻഡ്രോയിഡിലും iOS പ്ലാറ്റ്ഫോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഫുൾ കൺട്രോൾ അല്ലെങ്കിൽ വണ്ടിയെ സംബന്ധിച്ച ഫുൾ ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. വണ്ടി സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ, എ സി കൺട്രോൾ, ഹെഡ്ലൈറ്റ് കൺട്രോൾ, പിന്നെ വണ്ടിയുടെ ചാർജ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും, പിന്നെ വണ്ടിയുടെ ഡയഗ്നോസ്റ്റിക്സ് റൺ ചെയ്യാൻ സാധിക്കും, ജിയോ ഫെൻസിങ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി വണ്ടിയുടെ ഫൈനൽ വേർഡിക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലുള്ള മുൻവിധികളൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ റെഗുലർ നെക്സോണിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ടും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടോറും ഒരു ലോങ് റേഞ്ച് തരുന്ന ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്കുമായിട്ടാണ് ഈ ഒരു EV വന്നേക്കുന്നത്. ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. നിങ്ങളൊരു ഇലക്ട്രിക് വെഹിക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ചോയ്സ് തന്നെയാണ് ടാറ്റ നെക്സോൺ EV എന്ന് പറയുന്നത്. കൂടാതെ ഈ വണ്ടി വാങ്ങുന്നതിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു ഘടകം കൂടിയുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വർദ്ധിച്ചു വരുന്ന ഈ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷന്റെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഇത്തരം നല്ല ഇനീഷ്യേറ്റീവ്സിന്റെ ഭാഗമായാൽ മാത്രമേ ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇവിടെ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കാലിക്കറ്റിലെ റൊട്ടാന മോട്ടോഴ്സ് ആണ്. അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ പുതിയൊരു വണ്ടിയുടെ വിശേഷവുമായി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് നൈറ്റ് ഓഫ് റോഡ് സൈനിങ് ഓഫ്. ബൈ ബൈ.